അസ്സാമലൈക്കും എത്തക്കാണിയാണ് എല്ലാവരേയും വർത്താനം എല്ലാവരും സന്തോഷമായിട്ട് പോകാൻ നമ്മൾ കരുതാണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ ഉണ്ടാക്കണത് സുഗീനാണ് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നും തട്ടുകടീന്നൊക്കെ കിട്ടുമല്ലോ ഒരു എണ്ണക്കടിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചെറുപ്പയർ വെച്ച് കണ്ടുണ്ടെങ്കിൽ അത് ചെജിലിട്ടോ ഇപ്പോൾ നമ്മളെ പെരാവളിലൊക്കെ റേഷൻ പിടിയെന്ന് കുറെ കിട്ടിയിട്ടുണ്ടാവും കുട്ടികളെ സ്കൂൾ കിട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവം കേട്ടോ ഇപ്പം കുട്ടികളൊക്കെ പേരയിലൊരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും തിന്നാനും സമയം ഉണ്ടാവും ഒന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും പരയുള്ള സമയമാണ് അതുകൊണ്ട് ആരും മടിച്ച് നിൽക്കണ്ട കുറച്ച് ചെറുപയർ ഇപ്പം തന്നെയാണ് വള്ളത്തിലിട്ടോളി കേട്ടോ ചെറുപയർ വള്ളത്തിലിട്ടാൽ എത്താ കുക്കറിന് വലിയ പണിയില്ല ഇനി ഇപ്പോൾ വള്ളത്തിലിടാത്ത അഞ്ചാറ് വീസിലാണ്ട് ഏറെ അടുപ്പിച്ചാൽ മതി വെറുതെ കുക്കറിൻ്റെ ഗതി കിടക്കണ്ടല്ലോ വള്ളത്തിലിട്ടാൽ നമുക്ക് ആ പാകത്തിന് ബെന് കിട്ടുമേ ബന്ധു ഇട്ടുപോയി പിന്നെ അതുപോലെ തന്നെയാണ് ചെറിയ ചെറുപ്പയർ കല്ലോലെ ഇങ്ങനെ നിൽക്കും നമ്മളിപ്പോൾ ഇനി വള്ളത്തിലിടാതെ അതിനകൾ വേവിച്ചാലും ചിലപ്പം ബെന്ത് കിട്ടി കൊള്ളണം എന്നില്ല അങ്ങനെ ആ ചെറുപ്പയറൊക്കെ നല്ലോണം കെകി പാകത്തിന് വെള്ളവും ഒരു നുള്ളി ഇപ്പം കൂടി ഇട്ട് എടുത്ത് കാണാനായിട്ട് തീമേ വെച്ചിരിക്കണേ ഇപ്പം തന്നെ തന്നെയാണ് ഇപ്പോ ഇട്ടെടുത്ത് ആ ചെറുപയറൊക്കെ ഒന്ന് പൊടിച്ചും ചെയ്തോളും പിന്നെ നമ്മൾ നാ മധുരം ഇടുമ്പോൾ ഒന്ന് ബാലൻസ് ആയി കിട്ടും കരുതുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു നുള്ളി ഇപ്പം കൂടി ഇട്ട് കാണാൻ തീമേ വെച്ചിരിക്കണത് ഇനി അയക്കുള്ള മാവ് നമ്മളൊന്ന് കൂട്ടണം അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്ത് കിട്ടാ മൈദേൻ്റെ അടുപ്പ് തുറന്നേക്കൊണ്ട് പിന്നെ ഓർക്കുത്തമാരൊക്കെ അങ്ങനെ തല നീച്ച് നോക്കണേ അപ്പോൾ പിന്നെ അത് തരിച്ചാൽ ഞാൻ പറ്റൂല ഇനി നമ്മൾ ഗോതമ്പ് കൂടി എടുക്കുകയാണെങ്കിലും റവെടുക്കുകയാണെങ്കിലും റവിലൊക്കെ നിറച്ച് പിജുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതായിട്ട് നമ്മൾ അരിച്ചിട്ടും വേണം എടുക്കാൻ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടി അവിടുന്ന് കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എവിടുന്ന് മേടിച്ചാലും ഇനി ഇപ്പോൾ കായം എടുത്ത് മേടിച്ചാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പീക്കളും പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഓർക്കുത്തമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലും ഉണ്ട് കിട്ടും നല്ല ലോൺ ഉണ്ട് അപ്പോൾ ഓളും പുതിയത് വാങ്ങിയ മൈദ തന്നെയാണ് ഇട്ടോളന്നലാണ് കൊടുന്ന് ഇട്ടോളുവാൻ ഇനി വന്നാലെ കൊടുന്ന് ആണെങ്കിലും ഒരു മാസം മുന്നേ കൊടുന്ന് ആണെങ്കിലും അതിലൊക്കെ ഉണ്ടാകും ഐറ്റങ്ങൾ ഉള്ളക്കെത്തും ഒന്ന് ഉള്ളു കിട്ടിയാൽ മതി ഇനി അയക്കി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടോ അരിപ്പൊടി ഒന്ന് ഇട്ടുമ്പോൾ പിന്നെ അത് കുഴഞ്ഞെല്ലാം നിൽക്കില്ല ഒന്നും മരിഞ്ഞൊരു നല്ല മട്ടത്തിൽ നിൽക്കുകയും ചോദിച്ചും നല്ലൊരു രസമാണ് കേട്ടോ കടിച്ചു തിന്നുമ്പളേ അതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടുണ്ട് ചില ഉണ്ണികളെ കടലപ്പൊടിയൊക്കെ കിട്ടോ അതേമാതിരി എന്നുവെച്ചിങ്ങോട്ട് പറയാനുള്ളത് പല തലത്തുണ്ണികളെ പല കുളത്തിലാണ്ടാക്കുക അപ്പോൾ നമ്മൾ നെയ്യത്തിരി ഞാൻ പിന്നെ റേഷൻ പൊടിയത്തെ നമ്മളാ ചാക്കേരിൻ്റെ പുട്ട് പൊടിച്ചതിന് ആ പൊടി കൊണ്ടാണ് നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ലെവലിലാണ് ഉണ്ടാക്കിയത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടല്ല സാധാരണ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നല്ല പൊള്ളച്ച വരുക അതൊക്കെ നമുക്കറിയാം നമ്മളെ വരാളിലെ എപ്പോഴും ഉള്ള സാധനം റേഷൻ പണിയും തരി നമ്മളൊരു മൂലക്കെട്ട് ഉണ്ടാവും അപ്പോൾ അതങ്ങനെ കളയേണ്ട കണ്ടാണ് ഞാൻ നെയ്പ്പത്തിരി ആ ഒരു ലെവലിൽ ഉണ്ടാക്കിയത് അപ്പോൾ തലശ്ശേരിക്കാർ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് നെയ്പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റൊക്കെ വന്നതിന് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കലേന്നൊക്കെ പറഞ്ഞിട്ടോ അതേമാതിരി തന്നെ അത് വെച്ചാൽ നമ്മൾ ഓരോ ഭാഗത്ത് കുഞ്ഞാളെ ഓരോ കോലത്തിലാണ് ഉണ്ടാക്കുക അത് ചിലപ്പോൾ ആദ്യം ഇടണ്ട് അവസാനം ഇടും അവസാനം ഇടുന്നത് ആദ്യം ഇടും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേ അതേമാതിന് ഞാൻ ഈ സുഗീനുണ്ടാക്കിയതും കുറഞ്ഞ ചിലവിൽ നമ്മളെ പേരെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു മട്ടത്തിലാണ് നമ്മൾ ഈ സ്വഗീനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ പൊള്ളാക്കാൻ വേണ്ടി കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ചേർക്കുന്നുണ്ടാവും കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞ കളറൊക്കെ ഇട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കളറൊക്കെ ചേർക്കുന്നുണ്ടാവും നമ്മൾ ഫുഡ് കളറിൻ്റെ പകരം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഒന്ന് ലെവലായി വരാൻ കുറച്ച് അരിപ്പൊടി ഇട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റം ഉണ്ടാവും എന്നാലും ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് നല്ല മട്ടത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ വിരുന്നാർ വരുമ്പോൾ പല സാധനം നമ്മളെ ഉണ്ടാവില്ല ഒക്കെ പുറത്ത് പോയി കൊണ്ടുവന്നിട്ട് വേണ്ടി വരും അപ്പോൾ ചെറുപ്പയൊക്കെ നമ്മളോട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും ചോദിച്ചും ഗ്യാസ് ഉണ്ടെങ്കിൽ മേ ആദ്യം തന്നെയാണ് വെളിച്ചെണ്ണ നീമേക്ക് അത് കൂട്ടുക മേ പരിപാടി അയച്ചേ അപ്പോൾ നമ്മളെ മാവിടെ റെഡിയാക്കി കിട്ടിയിരിക്കണം കേട്ടോ ഇനി നമുക്ക് ചെറുപ്പേരൻ്റെ പൊന്ന് കൂട്ടി കൊഴയ്ക്കാനേ കുറച്ച് തേങ്ങ വറുക്കണം ആ തേങ്ങ ഒന്ന് വറക്കാൻ കുറച്ച് ഞാൻ നെജ്ജൊന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് ഒരു ചട്ടിക്ക് കിട്ടോ നെജ്ജൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു അരമുറി തേങ്ങ നമ്മൾ നമ്മളായിക്കിട്ടുകൊടുക്കണം കേട്ടോ അതൊക്കെ ഉള്ളൂ നേരത്തെ ചിരണ്ടി വച്ചതാണ് അപ്പോൾ അതെന്നാണ് ഇട്ട് കൊടുക്കുകയാണേ അപ്പം കുറേ അടിഭാഗമായതുകൊണ്ട് തന്നെ ഐസായിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കച്ചവണ്ടൊക്കെ ഒന്നാണ് വാരി ഇട്ട് കൊടുക്കുകയാണ് അതേമാതിരി തന്നെയാളെ ഞാൻ തീക്ക് ചേർത്ത് പഞ്ചാരയാണ് കേട്ടോ അപ്പോൾ ഇനി പഞ്ചാര വേണ്ട ചക്കരയാണെങ്കിൽ ചക്കര ദീക്കൊന്ന് ഉരുക്കി ചേർത്താൽ മതി ഇച്ചി തോണിയയാളെ ചക്കരയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും പഞ്ചാരയും കാട്ടി ചക്കര തന്നെയാണ് നല്ലത് കുട്ടികൾക്കും നല്ലത് തന്നെയാണ് ടേസ്റ്റും കൂടുതൽ കുറച്ച് ചക്കര തന്നെയാണ് കേട്ടോ ഞങ്ങളിവിടെ തന്നെ ആളെ പഞ്ചാരയാണ് ചേർത്ത് കേട്ടോ അത് കുറച്ച് ഏലക്കപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ നെജിൽ കടന്നു കണ്ട ഈ തേങ്ങ ചെറുതായിട്ട് ഒന്നാണ് വർക്ക് കാണാൻ കെട്ടോ ചിലവ് ഉണ്ടെങ്കിൽ വർക്കൊന്നും ഇല്ല അച്ഛലേക്ക് ചെറു ചെറുപയർക്കാണ് തട്ടിയിട്ട് കച്ചുകൊണ്ട് ഉരുളാക്കിയാണ് അങ്ങനെയാണ് കൊഴച്ചെടുക്കലാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് പിന്നെ മുറിച്ച് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ നെജിൽ കിടന്ന് ഇങ്ങനെ വർക്കുമല്ലേ അപ്പോൾ ഈ തേങ്ങ നല്ല രസം തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ തെറുപ്പ് തേക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒക്കെ ലൈക്കൊക്കെ കൊടുക്കുകട്ടോ ഒപ്പം തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ നിക്കിയാൽ ഞാൻ പിന്നെ വീഡിയോ അപ്പോ അപ്പം നിങ്ങളെ ഫോണൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും അങ്ങനെ എണ്ണയാണെങ്കിൽ നമ്മൾ ചെറുപയറിയുമൊക്കെ നല്ല മട്ടത്തിൽ വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും വെച്ചിട്ടുള്ള ഇനി മൂന്ന് വിസിൽ അടിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫാക്കി ചെയ്തീനി ഇങ്ങനെയാണ് നമുക്ക് വെന്ത് കിട്ടിയേണ്ടത് കേട്ടോ അല്ലാതെ നല്ലോണം വെന്തു അടിയരുതേ കുറച്ചിങ്ങനെ അടിയിൽ കടിച്ചുകൊണ്ടും വേണം നിൽക്കുന്നത് നല്ലോണം ഒന്നും ബന്ധിട്ടില്ല ഇതൊരു മുക്കാലോളൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടി കേട്ടോ എന്നാലേ ആ മട്ടത്തിൽ നമുക്ക് പൊരിച്ചുമ്പോളൊക്കെ കിട്ടുകയുള്ളൂ മറ്റേത് നല്ലോണം ബന്തു അടഞ്ഞാൽ നമുക്ക് ആ മാവിൽ മുക്കി പൊരിച്ചാൽ കഴിയില്ല അത് മാവ് തന്നെ വീണുകൊണ്ട് നിൽക്കും ഉറപ്പില്ലായിട്ട് അപ്പം നല്ലോണം ചെറുപയർ വേവിച്ചേണ്ട കേട്ടോ അത് ഞാനൊരു തട്ടിക്ക് മാറ്റി കൊടുക്കുകയാണേ ചിലവിലെത്ത എണ്ണിയാളെ കാട്ടിൽ നിന്നോ ഈ ചെറുപയർ നേരെ ആ തേങ്ങേൻ്റെ ചട്ടി കണ്ട് ഇട്ട് കൊടുക്കെട്ടോ ഒന്നാണ് ചൂടാക്കി എടുക്കാനില്ലേ നമ്മളിവിടെ അത് ചെജിനില്ല കേട്ടോ നല്ല ഒന്നും ചെയ്ത് ഞാൻ ദീക നേരെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി ചെറുപയറും തേങ്ങ ഒക്കെ അവിടെ കടന്നു കാണാണ്ട് ഒന്ന് നല്ലോണം ആളെ ചൂടാറട്ടെട്ടോ ചൂടാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് കജിൽ ഓരോ ഉരുളാക്കി ഇങ്ങനെ ഉരുട്ടിക്കാണ്ട് ആ മാവിൽ മുക്കിക്കാണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുകൊടുക്കാൻ ഈ ചൂടോടൊക്കെ അധികിട്ടാണ് കജ്ജ് ആരും പൊള്ളിച്ചേണ്ട കേട്ടോ ചൂടാട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഉത്തർക്കാം രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കാണാൻ വന്നാണ് ചൂടാ വട്ട വലിയ തട്ടായ മേട ചൂടാറിക്കോളും എല്ലാം ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ വലിയ തട്ടൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ ഓൾ ഇയാളെ വലിയ വലിയ തേങ്ങാപ്പൂളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ വലിയ വലത്തൊന്നുണ്ടായ നമുക്ക് ചെറുപ്പം അത് മുക്കി പൊരിച്ചുമ്പോൾ അതൊക്കെ ആ മാവൊക്കെ തന്നെയാണ് ചാടേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ചിരണ്ടി കാണുവേണ്ടത് ഊൾ ആദ്യം തന്നെ ചിരണ്ടിയാച്ചതുകൊണ്ട് ഞാനതാണ് എടുത്തതാണേ ഞാനത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ചലി പൊട്ടിച്ചൊക്കെ ചെറുണ്ടി വരും ഏതായാലും ഇപ്പോൾ അവിടെ കിടക്കട്ടെ ഇപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ ചൂടാറൊക്കെ വന്നിരിക്കണം കേട്ടോ ഇനി ഞാനോരോ ഉരുള ആക്കാൻ പോവുകയാണെ അപ്പോൾ ഈ ഉരുളേൻ്റെ വലപ്പം എന്തൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ജിച്ചിട്ടോ അത് ഞാൻ പറ്റ ചെറുതാക്കിട്ടുണ്ട് അപ്പോൾ ഊളു പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടണേ അത്ര വലപ്പം വേണം ഏതായാലും കുറച്ചുകൂടെയൊക്കെ വലപ്പം കൂട്ടിക്കാൻ തന്നെയാണ് ഉരുട്ടണേ കിട്ടും അതൊക്കെ നമുക്ക് വലപ്പത്തിനനുസരിച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുക്കേ തേങ്ങ വറുത്തപ്പളേ ഇതൊക്കെ ഒരു നാല് ടീസ്പൂൺ പഞ്ചാറേയും കൂടി ഇട്ട് കൊടുത്തീനിട്ടോ ഇനി പഞ്ചാരൻ്റെ ഭാഗത്ത് ചക്കരായാലും മതി അപ്പോൾ എണ്ണിയാൾ അതിൻ്റെ പഞ്ചാറിൻ്റെ അളവ് പറ്റ കുറഞ്ഞു ഈ സുഖി നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു നാല് ടീസ്പൂൺ ഇട്ടോ ഒന്നും അധികം ഒത്തുമായിട്ടില്ല എന്നിട്ട് അത് ലാസ്റ്റ് തിന്നപ്പോഴാണ് ഞങ്ങൾക്ക് മാറ്റം വന്നത് ഞാൻ ഇടക്ക് കുറച്ച് തിന്ന് നോക്കണം മധുരത്തിനെഴുതി അതിപ്പോൾ ആ തിരക്ക് കൂടെ ആൾക്കാരെക്കാൾ വന്ന തിരക്ക് കൂടെ ഞാനാണ് മറന്നുകയും ചെയ്തേ പിന്നെ അത് മേൻ പൊരിച്ചിരിക്കണം സോലൈനിറ്റോ അങ്ങനെ ഏതായാലും ആ ഒരു കുറവ് മാത്രമേ നമ്മൾ ഈ ഒരു സുഖീൻ്റെ കണ്ടിട്ടുള്ളൂ മധുരത്തിന് കുറച്ച് കുറവ് വന്ന് ഇച്ചു പഞ്ചാര ഇടണ്ട ഇടേണ്ട അതിൻ്റെ വേറെ ചക്കര ഇട്ടാൽ മതി ചക്കര ഇടുമ്പോൾ കുറച്ചൊരു ടേസ്റ്റുമാണ് നല്ലൊരു ചൊയല്ലേ അപ്പം എണ്ണയാളേ കുറച്ച് ഞാനവിടെ ഉരുട്ടി വെച്ചിരിക്കണെട്ടോ ബാക്കി ഇനി ഇതൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടൊന്ന് ഉരുട്ടി നീക്കി നെയ്ക്കും വെച്ചിരിക്കണേ അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിരിക്കണ കേട്ടോ പിന്നെ ആളെ പൊരിച്ചുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം കാര്യത്താന്ന് നമ്മൾ സൺഫ്ലവർ ഓയിലും ആണെട്ടോ അങ്ങനത്തൊക്കെ പൊരിച്ചെടുക്കാനേ അപ്പോഴേ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണയിൽ ഇങ്ങനത്തെ ഒന്നും പൊരിച്ചുമ്പോൾ ഇനി തോന്നിയിട്ടില്ല അങ്ങനെ ടേസ്റ്റൊന്നും കിട്ടൂല പിന്നെ തൂമിച്ച് ആ ചാറ് വെക്കുക അതിനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അതിലൊക്കെ വെളിച്ചെണ്ണ ആ ടേസ്റ്റ് കിട്ടും ഈ പൊറിച്ചണ കാര്യത്തിന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ മേലെ എന്ന് വെച്ചതുകൊണ്ട് ഇതിൽ പൊരിച്ചുമ്പോൾ ഇനി ആയാലും പയമ്പൊരി ആയാലും ഇതിൽ പൊരിച്ചുമ്പോൾ ഒരു പ്രത്യേക മണവും ചൊയയും ചൂരൊക്കെയാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് മുക്കി പൊട്ടി പോകാത്ത മട്ടത്തിലുമാണ് നമ്മൾ ഓരോന്ന് എടുത്തുകാണ്ട് വെളിച്ചെണ്ണിക്ക് ഇട്ട് കൊടുക്കാനേ അപ്പോൾ വലിയ നല്ലോണം ബന്ധാലും നമുക്ക് ഇങ്ങനെ ആയി കിട്ടൂല അപ്പോൾ ഒരു പാകത്തെ വേവില് തന്നെ ചെറുപയർ എടുക്കണം എന്നാലേ നമുക്ക് ഈ മട്ടത്തിന് മുക്കിക്കാണ്ട് പൊരിച്ചാൻ പറ്റുള്ളൂ പിന്നെ ചെ പറ്റിയൊരു പോയത്തതാണ് കേട്ടോ ഞാനൊരു കുണ്ടുള്ള ചട്ടിയാണ് എടുത്തത് ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവരും കൂടി ഞാൻ ചെന്നിട്ട് ഒട്ടിപ്പിടിച്ചാണേ അപ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാനും മറിച്ചിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ പൊരിച്ചു മണ്ണിയാണ് അവർ പരന്ന ചട്ടി മണെടുക്കാൻ നമ്മളാ മീൻ കുറച്ചൊക്കെ ഒരു കുണ്ടും മണം മീൻ പൊരിച്ച അങ്ങനത്തെ മട്ടത്തിലുള്ളൊരു ചട്ടിയുണ്ടല്ലോ അത് മണിട്ടെടുക്കാൻ അതിലാകുമ്പോൾ നല്ല മട്ടത്തിലായി നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റി ഇതിപ്പോൾ വെളിച്ചെണ്ണയും പാർന്നു എണ്ണയൊക്കെ ചൂടായപ്പോൾ പിന്നെ അതിലിട്ടെണ്ണയാണ് പൊരിച്ച് തിരിച്ചിടാനും മറിച്ചിടാനും കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയിട്ടോ അങ്ങനെ നമ്മൾ ഒരു ഭാഗം കണ്ട ആയി വന്നപ്പോൾ മറ്റേ ഭാഗം ഒന്നും മറച്ചിട്ട് കൊടുത്തുക്കണേ ഒരു കളർ ഒന്നാണ് മാറുമ്പോൾ നമുക്ക് എടുക്കും ചേച്ചാ ഉള്ളിലൊക്കെ വെന്തതല്ലേ ചെറുപ്പയർ വന്നതാണ് തേങ്ങ വറുത്തതാണ് ഉള്ളിലൊക്കെ വന്നത് നമുക്ക് ഈ പുറത്തെ ഈ തൊലി മാത്രം ഒന്നാണ് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ തിജി എന്ന് പറയുന്നത് നല്ലോണം കൂട്ടിയും പക്കണ്ട നല്ലോണം കുറച്ചും പക്കണ്ട അങ്ങനെ ഭാഗത്തിലുള്ളൊരു തിജിലും മേണതി നമ്മൾ വേവിച്ചെടുക്കാൻ തിജി പറ്റ കൊണ്ട് കുറച്ച് വെച്ചാൽ തേറെ ഉണ്ടാവുക ഈ എണ്ണ ഈ വേണ്ടി കുടിച്ചും അത് എത്തുത്ത് പൊരിച്ചു തിജി തിജു പറ്റാ കുറച്ചുവച്ചാൽ ഈ എണ്ണ കുടിച്ചും പിന്നെ നമുക്ക് നിന്നാൻ പറ്റൂല ഇനി തിരിണ കൂട്ടിയെച്ചാലോ ഉള്ളത് കൂടിയേറ്റ് വേവില്ല പെട്ടെന്ന് അവിടെ കരിഞ്ഞും കിട്ടും അപ്പം നമ്മളൊരു മീഡിയം ലെവലിൽ വേണം അതിട്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് ഭാഗം തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുത്തേക്കണം കേട്ടോ പിന്നെ അവിടെ പറഞ്ഞാൽ കുറച്ച് ചായയും വെച്ചിട്ടുണ്ട് വിരുന്നാർക്ക് കൊടുക്കാനേ ഇപ്പോൾ പാലും വെള്ളം കൂടിയും വെച്ച് അക്കി കുറച്ച് ചായപ്പൊടി രണ്ട് ഏലക്കയും കൂടിയും കുത്തിയിട്ട് കൊടുത്തേക്കണേ അതും ഇങ്ങനെ തിളച്ച് വരുകയുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാകാളെ നമ്മൾ ചായ അയക്കണം നല്ല മുരിഞ്ഞ സുഖീനും വയ്ക്കണിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് സാധനം മധുരത്തിന് കുറച്ച് കുറവുണ്ട് ആ വന്നവൽക്കൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് തിരക്കടില്ല ഓല് പറഞ്ഞു ഞങ്ങൾക്കുള്ള മട്ടത്തിലേക്കണം മധുരം കുറച്ച് ഉണ്ടാക്കിയതേക്കാരല്ലേ എന്നാൽ പറഞ്ഞു കേട്ടോ നമ്മളങ്ങനെ കെന്ത് ഉണ്ടാക്കിയോ ഒന്നല്ല കേട്ടോ ആയി വന്നപ്പോൾ കുറച്ച് മധുരം കുറഞ്ഞു അതുകൊണ്ട് ഓൽക്കും തന്നെ നല്ല സന്തോഷത്തോടെ തിന്നാനും പറ്റി മറ്റേ ഷുഗർ ഉള്ളവർക്ക് വേചാര കാരണം പഞ്ചാരയും കൂടിയല്ലേ ഓൽക്കും ഒന്ന് തിന്നുകയാണെങ്കിലും അതിൻ്റെ പൊട്ടൊക്കെ തിന്നാനേക്കുള്ളൂ കാരണം പഞ്ചാര ഏറിയ ഉൽക്കറിയാ ഉൽക്കു കുഴക്കും തളർച്ചയെ കാരണം അപ്പോൾ അങ്ങനെ വന്ന വിരുന്നാർക്കും തിരുപ്പതിയേക്കെ വരീത്ത ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് തിന്നിക്കണെ കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവർ വരുനേറെ മക്കളെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ആ മാവ് കൂട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചു മാവ് നല്ലോണം ടൈറ്റും ആകാൻ പാടില്ല ലൂസ് ആകാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഇനിയാണ് ഇനി ആൾ എന്നത്തേ നമ്മൾ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരേണ്ടി എല്ലാവരോടും അസാലാ വലൈക്കും